والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولى. صل وسلم دائما أبدا على حبيبك خير الخلق كلهم أرحم الراحم يا الملك البراء يا الله من فضل غند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്ഥാപനവുമായി ഇവിടെ നടന്നുവരുന്ന പരിപാടികളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറ, സഹോദര സഹോദരിമാര്, ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ളവർ, ബായാർ സൊലാത്തിലും മൂന്നാക്കൽ മജ്ലിസിലും അഹ്ലു സുന്നയുടെ സംഘടനകളോട്, ഉലമാ സാദാത്തുക്കളോട് ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇജ്ജത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കല്ലിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഇനിയൊരു പ്രഭാഷണം ഇവിടെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രയാസമുണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കി. കാരണം ഈ സദസ്സിന് ആവശ്യമായ വലിയ വലിയ ഉപദേശ നിർദ്ദേശങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രത്യേകമായി സുൽത്താനുൽ അലമ ഷെയ്ഖുന ഉസ്താദ് അടക്കം, സയ്യിദുന ഖലീൽ തങ്ങളുപ്പാപ്പ അടക്കമുള്ള ഒരുപാട് പണ്ഡിത സാദാത്തുക്കൾ ഇവിടെ സംസാരിച്ചു. കൂറ്റമ്പാറ ഉസ്താദ് ഉൾപ്പെടെ, അലവി സഖാഫ് ഉൾപ്പെടെ ഒരുപാട് സാദാത്തുക്കൾ, ചെറുക്കാപ്പാറമ്പ് തങ്ങളുപ്പാപ്പ അടക്കമുള്ള നിരവധി സാദാത്തുക്കളും ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പറഞ്ഞ വിഷയത്തിലേക്ക്, നേരത്തെ കൂട്ടുംപാർ ഉസ്താദ് പറഞ്ഞതുപോലെ പ്രഭാഷണം ഇവിടെ നടന്ന് രണ്ട് പണ്ഡിതന്മാരുടെ സാദാത്തുക്കളുടെ, അപ്പൊ ഇനി ദുആ കൊണ്ടങ്ങ് പൂർത്തിയാക്കിയാൽ മതി എന്ന് നിൽക്ക്. നമ്മുടെ പ്രഭാഷണങ്ങളെല്ലാം തൊട്ടടുത്ത് 4-5 കിലോമീറ്റർ അപ്പുറം തന്നെ മൂന്നാക്കലിലൊക്കെ മണിക്കൂറുകളോളം നാം സംസാരിക്കുന്നതാണ്. ഇൻഷാ അല്ലാ എല്ലാവരും പരിശുദ്ധ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പവിത്ര റബീഉൽ അവ്വലിലെ വളരെ ഷറഫുള്ള സമയത്താണ് നാമുള്ളത്. പവിത്ര വ്യാഴാഴ്ച രാത്രിയിലാണ് നാമുള്ളത്. എവിടെ വെച്ച് നമുക്ക് സ്വലാത്ത് ചൊല്ലി, ദിക്ര ചൊല്ലി, ഇസ്തിഗ്ഫാർ പറഞ്ഞ് ദ്വാരന്ന് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടണം. ദുനിയാവിലെ പ്രശ്ന പരിഹാരം മാത്രം പോരാ, ആഖിറത്തിൽ സലാമത്ത് കിട്ടണം. അവിടെ ഹബീബായ തങ്ങളെ പിടുത്തം കിട്ടി നമ്മൾ രക്ഷപ്പെടണം. അതിന് നമ്മുടെ കൽബിൽ തങ്ങളെ ഹബ്ബിനാൽ കൽബ് നടക്കണം. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപെടലുകൾ അതെല്ലാം അല്ലാഹ് അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിൽ, റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരു വാക്കും ഒരു പ്രവർത്തനവും ഒരു ചിന്തയും ഒരു നോട്ടവും ഒരു കേൾവിയും
ഒരവസ്ഥയും ഇല്ലാതെ വറയിലായിട്ടുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹറാം പാരപ്പരക്കെ ഹറാം, തിരിഞ്ഞാൽ നോക്കിയാൽ കേൾക്കുന്നതുൾപ്പെടെ എല്ലാം ഹറാമുകൾ വർദ്ധിച്ച കാലം, സൂക്ഷ്മതയിൽ ജീവിക്കാൻ വലിയ പാടാണ് ഇന്ന് അങ്ങേയറ്റം. അതുകൊണ്ട് തന്നെ അവസാന സമയം 100 ഷഹീദിന്റെ കൂലിയിട്ടു എന്ന് തങ്ങൾ പറഞ്ഞത്. അങ്ങനെ തങ്ങളെ ഇത്തിബാ ചെയ്ത് അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിച്ച് അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇന്ന് കാലത്ത് പാടാണ്. അപ്പോൾ ആ നിലക്ക് ഹറാമല്ലെന്ന് ഉള്ള ഒരു അകൽച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, അതന്നെ ഇപ്പോൾ പറയാനുള്ള ഏറ്റവും വലിയ നസീഹത്ത്. ഹറാമല്ലാതെ ജീവിക്കാം, മരിക്കോളാം. അള്ളാഹു നമ്മളെ കബൂലാക്കണം, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ പിടുത്തം കിട്ടണം, ഈമാനോടെ മരിക്കണം. ദുനിയാവിലെ സ്ഥാനമൊന്നും അതൊന്നുമല്ല. ഇവിടെ കുറേ സ്ഥാനം കിട്ടും, കുറെ സമ്പത്തുണ്ടാകും, അത് അതുപോലെ ഇല്ലാണ്ടാവും. കുറെ ആളുകളും പുകഴ്ത്തി പറയും, കുറെ ആളുകൾ ഇകഴ്ത്തി പറയും. അതുകൊണ്ടൊന്നും നേട്ടമില്ല. ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബേ, അർഹമുറാഹിമായ അള്ളാഹ്, നീ ഞങ്ങളെ കബൂലാക്കണം, നിന്റെ ഹബീബിന്റെ പിടുത്തം ഞങ്ങൾക്ക് കിട്ടണം. എവിടെ നിന്ന് എപ്പം മരിക്കുകയാണെങ്കിലും പ്രയാസമില്ല, ഹക്കില്ലാത്ത നിലക്ക് മരിക്കണം. അത് വുളൂവിലുള്ള സമയം തങ്ങളെ കണ്ട് തപസ്സുമിൽ മരിക്കാൻ കഴിയണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. വറ ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ. ഇൻഷാഅല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു വിഷയം ഞമ്മളിവിടെ പറയുന്നത് നിങ്ങളാണ്ട് ഏറ്റെടുത്തിട്ട് ഞമ്മൾക്ക് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി സ്വതക്ക മുൻനിർത്തിയിട്ട് ഈ മഹത്തായ സ്ഥാപനം ഇവിടെ ഈ നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള മഹത്തായ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം മഹാനരായ ഷെയ്ഖുന സുൽത്താനുൽ അലം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവർ ഇവിടെ നടത്തിക്കഴിഞ്ഞു. അതുപോലെ ഇർഷാദിയ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷം 2017 December 7, 8, 9, 10 തീയതികളിൽ വളരെ വിപുലമായി നടക്കുന്നു. ആ മഹത്തായ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടി ആകുന്നതെല്ലാം നിങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾ ഏറ്റെടുത്ത് വേണ്ട നിലക്ക് ആ മഹത്തായ സിൽവർ ജൂബിലി ആഘോഷം വിജയിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശാരീരിക സഹായവും നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ ഇവിടെ അറിയിച്ചതുപോലെ 1000 രൂപ എന്ന നിലക്ക് നമ്മുടെ കുട്ടികളെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കുറഞ്ഞ ആളുകൾ വളരെ പെട്ടെന്ന് 3 സ്വലാത്ത് ചൊല്ലിയിട്ട് അതങ്ങോട്ട് പറയാം. അതിന്റെ ശേഷം ആർക്കും എല്ലാവരും ആ ബാക്കിലുള്ള ആണുങ്ങളെല്ലാം അങ്ങോട്ട് അടുത്തു വരിക. 1000 കണക്കിന് സഹോദരിമാർ നമ്മുടെ ഈ സദസ്സിലുണ്ട്. പെണ്ണുങ്ങളോട് പ്രത്യേകം പറയുന്നു, ഇന്ന് ഹറാമായ പരിഷ്കാര ജീവിതം വർദ്ധിച്ച ഈ സമയം നിങ്ങളുടെ ഈ മേക്കപ്പുകളും അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ബ്യൂട്ടി പാർലറിൽ പോയി കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന റബ്ബ് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഇടപെടലുകൾ വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, നിസ്കാള ദുരുപയോഗം നടത്തിയിട്ട്, മെസ്സേജ് ദുരുപയോഗം നടത്തിയിട്ട്, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി അത്തരം വേണ്ടാത്ത അവസ്ഥകൾ വർദ്ധിച്ച ഈ സമയം അതെല്ലാം നിർത്തം ചെയ്ത് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തിലായി പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് സുന്നിയായിട്ട് മരണം വരെ ജീവിക്കാൻ നമ്മുടെ തലമുറകൾ ഖിയാമം വരെ അള്ളാഹു ആ നിലക്ക് നിലനിർത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جاء
جميع الأنبياء والمرسلين والحمد لله رب العالمين ഞാൻ പറഞ്ഞു നിൽക്ക് ഒരു മുത്തഅല്ലിമിന് ഒരു മാസത്തിൽ ഏറ്റെടുക്കാൻ 1000 രൂപയാണ് ഒരു വർഷത്തിന് 12000 രൂപയാണ് അപ്പൊ ഒരു വർഷത്തിന് ഏറ്റെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ആളുകൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ഏറ്റെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ആളുകൾ ആദ്യം പറയാം. അതിന്റെ ശേഷം ഒരു വർഷത്തിന് 2 കുട്ടികൾ ഏറ്റെടുത്തു. അവരുടെ പേര് സൈദലവി പുന്നക്കാട്. സൈദലവിയാക്ക അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരിലും കുടുംബത്തിലുള്ള എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. 2 കുട്ടികളെ ഏറ്റെടുത്തു. അമരിയിൽ കരീം ഒരു വർഷം അള്ളാഹുവിന് ബർക്കത്ത് വേണം റഹ്മാനെ. ഖൈർ നൽകണം റഹ്മാനെ. വേറാള് ഹുസൈൻ അഷ്റഫി ഒരു വർഷത്തേക്ക് അള്ളാഹു അഷ്റഫിക്ക് ബർക്കത്ത് വേണം അല്ലാ. കുടുംബത്തിൽ ഖൈർ നൽകണം അല്ലാ. മയമി വങ്ങാട് അള്ളാഹുവിനി ബർക്കത്ത് വേണം റഹ്മാനെ. ഒരു വർഷത്തിന് കുഞ്ഞഹമ്മദ് ഹാജി ഒരു വർഷത്തിന് അള്ളാഹുവേ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ. മൻസൂർ വട്ടല്ലൂർ ഒരു വർഷത്തിന് അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സൈദലവി പാലൂര് അള്ളാഹുവേ നീ ഖൈർ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പെട്ടെന്ന് ഓരോ വർഷത്തിന് ഓരോ കുട്ടികളെ ഏറ്റെടുക്കും പോലെ. യു പി ഹംസ 5 കുട്ടികളെ ഒരു വർഷത്തിന് അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. അവരെ വിഷമങ്ങൾ നീ തീർത്തെടുക്കണം റഹ്മാനെ, നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഉമർ മുറുക്കനാട് ഒരു വർഷത്തിന് അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഹനീഫ് കൊളത്തൂർ ഒരു വർഷത്തിന് ഒരു കുട്ടിയെ അള്ളാഹുവേ നീ ഖൈർ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളിലുള്ള എല്ലാ രോഗങ്ങൾ അവരെ കുടുംബത്തിൽ ഉൾപ്പെടെ നീ ശിഫ നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസറടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ആ നിലയ്ക്ക് പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ. ജിദ്ദയിൽ നിന്ന് കുഞ്ഞിപ്പ കുഞ്ഞാപ്പ 2 പേര് 5000 രൂപ അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. സൗദിയിൽ നിന്ന് പി പി അബ്ദുസമദ് കൊളത്തൂർ 5000 രൂപ അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആസിഫ് കാസിം കുരുവമ്പലം ഒരു കുട്ടി ഒരു വർഷത്തിന് അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നൌഷാദ് ബാലോത്ത് ഒരു വർഷത്തിന് അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഓരോ വർഷത്തിന്റെ ആളുകൾ എത്ര ആയിപ്പോ? ഒരു കുറഞ്ഞ ആൾക്കാരായിട്ട് പിന്നെ നമുക്ക് ബാക്കി. ഒരു വർഷത്തിന്റെ ആളുകൾ ഇനി ആരാ പറയാനുള്ളത്? പെട്ടെന്ന് ഇൻഷാല്ലാ, വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിതെല്ലാം ഒരു ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ട. ഇന്നിപ്പോ വേറെ അമലൊന്നുമില്ലല്ലോ, ഇതെങ്കിലും നമുക്കാവട്ടെ. സൈനുദ്ദീൻ പാങ് ഒരു വർഷത്തിന് ഒരു കുട്ടി ഏറ്റെടുത്തു. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. ഇനി ആരാ? ഹംസ മദനി ചെമ്മലശ്ശേരി ഒരു വർഷത്തിന് അള്ളാഹുവിനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, മദനിക്ക് ഖൈർ നൽകണം റഹ്മാനെ. മുസ്തഫ കൊളത്തൂര് ഒരു വർഷത്തിന് അള്ളാഹുവിനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി ആരാ? ഒരു വർഷത്തിന്റെ ആളുകൾ ഉമ്മാന്റെ ആഫിയത്തുള്ള ദീർഘായുസ് നിയ്യത്ത് ചെയ്ത് ഒരു വർഷത്തിന് നേരത്തെ 2 എണ്ണം ഏറ്റ ആളാണ് ഒരു വർഷത്തിനും കൂടി. സൈദലവിയാക്ക അല്ലേ, അള്ളാഹുവിനി ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. വലദും സ്വാലിഹും യദുഉ ലഹു. മുസ്തഫ കെ പി കൊളത്തൂർ ഒരു കുട്ടി ഒരു വർഷം, അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ മുസ്തഫക്ക് ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ആരാ? പുഴക്കാട്ടി ഇബ്രാഹിം സഖാഫി ഉപ്പാക്കും അമ്മായിമാക്കും വേണ്ടിട്ട് അല്ലെ, ഭാര്യന്റെ ഉമ്മാക്ക് അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഹയാത്തിലല്ലേ അവര്? അള്ളാഹുവേ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ഖബർ വിശാലമാക്കണം റഹ്മാനെ. ഇനി ആരാ? ഒരു വർഷത്തിന്റെ ആളുകൾ
അലി പുന്നക്കാട് ഒരു കുട്ടി ഒരു വർഷത്തിന്. അല്ലാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. ഒരു വർഷത്തിന് ഞമ്മളെ ഹാജി മുട്ടിക്കൽ മൊയ്തീൻ കുട്ടി ഹാജി, അല്ലാഹുവെ നീ സലാമത്ത് നൽകണം റഹ്മാനെ. അവരെ കുടുംബത്തിലുള്ള എല്ലാ രോഗവും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ, നീ ശിഫയാക്കണം റഹ്മാനെ. ഉനൈസ് ആൻഡ് സുഹൈൽ 4000 രൂപ, അല്ലാഹുവെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. രണ്ടാളും 4000 രൂപ, അല്ലാഹുവെ നീ ഖൈർ നൽകണം റഹ്മാനെ. ഇനി ഒരു കുട്ടിനെയും കൂടി ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും വേണ്ടിയിട്ട്, വഫാത്തായ ഉപ്പാപ്പ ഉമ്മാമ അല്ലാഹുവെ അവരുടെ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, ഖബറ് വിശാലമാക്കണം അല്ലാ, മഅ്ഫിറത്ത് നൽകണം അല്ലാ, ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്. ഉനൈസിന് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. മാനു ഹാജി പള്ളി പള്ളിമുക്ക പള്ളിയാൽ കുളമ്പ് ഒരു വർഷത്തിന് മാനു ഹാജിക്ക് ബർക്കത്ത് വേണം റഹ്മാനെ. ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ ഖബറിലെ സന്തോഷം നൽകണം റഹ്മാനെ. ഉണ്ടക്കായ അബ്ദുറഹ്മാൻ മുസ്ലിയാര് അവരുടെ മക്കൾ മകൻ നബീബ് അസ്ഹരി ഒരു കുട്ടിയെ ഒരു വർഷത്തിന് ഏറ്റെടുത്തു. അല്ലാഹുവേ നീ ബാപ്പാന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ, എല്ലാ രോഗങ്ങളും നീ ശുഭയാക്കണം റഹ്മാനെ, കുടുംബത്തിൽ വളർത്തെത്തിക്കണം റഹ്മാനെ. 5000 രൂപ ഉമ്മാന്റെ തലച്ചോറിലെ മുഴ മാറിക്കിട്ടാൻ റബ്ബെ നീ ശുഭയാക്കണം അല്ലാ, നീ ആഫിയത്താക്കണം അല്ലാ, നീ സലാമത്താക്കണം റഹ്മാനെ. 5000 രൂപ ബാവ പുന്നക്കാട് ഒരു വർഷത്തിനൊരു കുട്ടി. അല്ലാഹുവെ ബാവാക്ക് വളർത്തെത്തിക്കണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. അതെ, നമ്മുടെ പരിപാടി ലൈവായിട്ട് ലോകം മുഴുവനും ഇസ്ലാമിക് മീഡിയ മെഷീനിലൂടെയും KMIC യിലൂടെയൊക്കെ ക്ലാസ് റൂമിലൂടെയൊക്കെ ലോകം മുഴുവനും നമ്മുടെ പരിപാടി ലൈവായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ശ്രോതാക്കൾക്കും നീ ബർക്കത്ത് വേണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. മുസ്തഫ ഹസനി വട്ടത്തൂര് ഒരു വർഷത്തിനല്ലേ ഹസനി പറഞ്ഞത്, ഒരു വർഷത്തിനൊരു കുട്ടി. അല്ലാഹുവേ നീ ബർക്കത്ത് വേണം റഹ്മാനെ. കുഞ്ഞു മുഹമ്മദ് ത്വഹ ഒരു വർഷത്തിന് മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹുവേ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ഒരു വർഷത്തിന് ഏറ്റെടുത്തു. പൈങ്ങേരി മുഹമ്മദ് ഹാജി ഒരു കുട്ടിയെ ഏറ്റെടുത്തു. അല്ലാഹുവേ ഹാജിക്ക് ബർക്കത്ത് വേണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. MT മുഹമ്മദ് അലി ഒരു കുട്ടി. അല്ലാഹുവിന് ഖൈർ നൽകണം റഹ്മാനെ, ബർക്കത്ത് വേണം റഹ്മാനെ. ഒരു വർഷത്തിന്റെ കഴിഞ്ഞ സഹോദരിമാരുടെ ഭാഗത്തുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞു വെച്ചാൽ ദുആന്റെ മുമ്പ് ഇൻഷാല്ലാ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ഇത് മുസ്തഫ പള്ളികൾക്കോളും ഒരു വർഷത്തിന് അല്ലാഹുവിന് നീ ബർക്കത്ത് വേണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. തീയൻപുരം മുഹമ്മദ് അലി സഖാഫി 3 കുട്ടികളെ ഒരു വർഷത്തിന് അല്ലാഹുവിന് നീ സന്തോഷം നൽകണം റഹ്മാനെ, ബർക്കത്ത് വേണം റഹ്മാനെ, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നാസർ പട്ടാമ്പി ഉമ്മാക്കും ഉപ്പാക്കും ഒരു വർഷത്തിന് ദ്വാരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന് നീ സന്തോഷം നൽകണം റഹ്മാനെ. ഹുസൈൻ ഹാജി കുടുംബലം ഒരു കുട്ടി ഒരു വർഷത്തിന് ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം റഹ്മാനെ. ഇവിടെ ഈ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥിനി മരണപ്പെട്ടു, ആ കുട്ടിയുടെ ഉമ്മ ഒരു വർഷത്തിന് ഒരു കുട്ടിയെ ഏറ്റെടുത്തു. അല്ലാഹുവെ ആ കുട്ടിയുടെ ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാനെ, ആ കുടുംബത്തിൽ സബറും ബർക്കത്തും നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഹനീഫ് പഴമുള്ളൂർ 2 കുട്ടികൾ ഒരു വർഷത്തിന് അല്ലാഹുവെ ഹനീഫിന് ബർക്കത്ത് വേണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. അസൈനാർ പള്ളികൾക്കുളമ്പ് 2000 രൂപ അല്ലാഹുവെ കുട്ടിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഈ ഒരു വർഷത്തിന്റെ പറ, ഒരു വർഷത്തിന്റെ ഞാരയിലുണ്ടോ? സമയം ഒരുപാട് വൈകിപ്പോയി, പെട്ടെന്ന് ഇനി ആരെങ്കിലും ഉണ്ടോ? ഏകദേശം ഒരു 33 ആയ നമ്മളൊരു 33 ഒരു കണക്കാണുള്ളൂ. എത്രയായിപ്പോ?
ഫിലാഖൽ ഹംസ ഹാജി ഒരു കുട്ടി ഒരു വർഷത്തിന്. അള്ളാഹു നബി ബർക്കത്ത് വേണം റഹ്മാന്. ആര്? പി പി ഹസൈന ഒരു വർഷത്തിന് ഒരു കുട്ടി. അള്ളാഹു നബി ബർക്കത്ത് വേണം റഹ്മാൻ. പിന്നെ ഹാഫിള് ഷുക്കൂർ മുസ്ലിയാർ ഒരു വർഷത്തിനൊരു കുട്ടി. അള്ളാഹു നബി ബർക്കത്ത് വേണം റഹ്മാന്, ഖൈറ് നൽകണം റഹ്മാന്. ഉമ്മാന്റെ ബാപ്പാന്റെ രോഗമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫായാക്കണം. കെ പി എ മജീദ് വാപ്പുട്ടി ഒരു കുട്ടി ഏറ്റെടുത്ത് ഒരു വർഷത്തിന്. അള്ളാഹു നീ ബർക്കത്ത് വേണം റഹ്മാന്, ഖൈറ് നൽകണം റഹ്മാൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി അതാ ഒരു വർഷത്തിന്റെ ആളുകൾ ഇപ്പൊ ഏകദേശം എല്ലാം ആയല്ലോ അല്ലെ. ഇനിയിപ്പോ ചുരുക്കി പറഞ്ഞാൽ സമയം ഒരുപാട് പോകും. തയ്യാ ആഴ്ച ഒരു വർഷത്തിന് ഒരു സഹോദരി കടം കൂടാൻ ഒരു വർഷത്തിന് ഒരു കുട്ടിയെ ഏറ്റെടുത്തു. അള്ളാഹുവെ കടങ്ങൾ കൂട്ടാനുള്ള ഖൈറിന്റെ വഴി ആ സഹോദരിക്ക് കുടുംബത്തിന് ഇനി തുറന്നു കൊടുക്കണം റഹ്മാന്. മരണപ്പെട്ട ഉപ്പയുടെ പേരിൽ ഇനി ഒരു വർഷത്തിന്റെ കഴിഞ്ഞല്ലേ അലി കോട്ടക്കൽ ലൈവായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒരു വർഷത്തിനൊരു കുട്ടിയെ ഏറ്റെടുത്തു. അള്ളാഹുവെ അലിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാന്, ഖൈറ് നൽകണം റഹ്മാന്. പ്രവാസികളായ ഞങ്ങളെ സകല സ്നേഹിതന്മാർക്കും നീ സലാമത്തും കാവലും നൽകണം റഹ്മാന്. ഇനി ഇൻഷാല്ലാ ഒരു വർഷത്തിന്റെ തൽക്കാലം ആറു മാസത്തിന്റെ മതി. ആറു മാസത്തിന് ഉപ്പാന്റെ പേരിൽ ദ്വാരിക്കാൻ വേണ്ടി ആറു മാസത്തിന് അബു റാസി കൊളത്തൂർ. അള്ളാഹുവെ നീ ഉപ്പാന്റെ കബറ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഇനി ആറു മാസത്തിന്റെ ആൾക്കാർ പെട്ടെന്നൊന്ന് പറഞ്ഞു പെട്ടെന്ന്. ഹുസൈൻ മുറുക്കനാട് ആറു മാസം. അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഉമ്മാന്റെ രോഗം നീ ശിഫാക്കണമല്ല, നീ സലാമത്താക്കണമല്ല. ഒരാള് 10,000 റുപ്യ. അള്ളാഹുവെ നീ സന്തോഷം നൽകണം റഹ്മാന്, ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകണം റഹ്മാന്. ഇനി പി പി മൊയ്തീൻ ഹജി കുരുവമ്പലം ആറു മാസത്തിന് ഒരു കുട്ടി. അള്ളാഹുവിന് സലാമത്ത് നൽകണം റഹ്മാന്. അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, മരിച്ചോ. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. റബ്ബേ നീ ഖബർ സലാമത്താക്കണം റഹ്മാന്, ആഖിറം സലാമത്താക്കണം റഹ്മാന്. ഒരു വർഷത്തിന് മാതാപിതാക്കളെ ഗുണത്തിന് വേണ്ടി ദ്വാരക്കാൻ മാതാപിതാക്കളെ ഹയാത്തിലുള്ളവരാ എന്താണെങ്കിലും അള്ളാഹു സലാമത്താക്കട്ടെ. അബ്ദുൽ ഖാദർ ജിദ്ദ, അള്ളാഹുവിന് സന്തോഷം നൽകണം റഹ്മാന്. ആറു മാസത്തിന് ഒരു കുട്ടി ഏറ്റെടുത്തു. മുഹമ്മദ് അലി മുറുക്കനുണ്ട് ആറു മാസം. അള്ളാഹുവെ മുഹമ്മദ് അലിക്ക് ബർക്കത്ത് വേണം റഹ്മാന്, ഖൈറ് നൽകണം റഹ്മാന്. കുഞ്ഞു മുഹമ്മദ് അരങ്ങൽ 5,000 റുപ്യ. അള്ളാഹുവിന് ബർക്കത്ത് വേണം റഹ്മാന്. ഉപ്പാന്റെ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഇനി എന്തോ ആരെങ്കിലും ഉണ്ടേ പെട്ടെന്ന് പറയണം. അബ്ദുൽ മജീദ് കുടുംബത്താൽ ആറു മാസത്തിനൊരു കുട്ടി. അള്ളാഹുവിനെ ബർക്കത്ത് വേണം റഹ്മാന്, ഖൈറ് നൽകണം റഹ്മാന്. വളരെ പെട്ടെന്ന് പറയണം ഇൻഷാല്ലാ. വളരെ പെട്ടെന്ന് ഒരുപാട് സമയം വൈകി. ഇനി അതാ ഫാത്തിമ പുത്തൻ വീട്ടിൽ കൊളത്തൂർ ഒരു വർഷത്തിനൊരു കുട്ടിയെ. അള്ളാഹു തന്നെ ആ സഹോദരിക്കും കുടുംബത്തിനും സന്തോഷം നൽകണം റഹ്മാൻ, ബർക്കത്ത് ചെയ്യണം റഹ്മാന്, വിഷമങ്ങൾ നീക്കിക്കൊടുക്കണം റഹ്മാൻ. ഇനി ആറു മാസത്തിന്റെ ആൾക്കാരിഞ്ഞുണ്ടാ നഞ്ഞിപ്പോ മറ്റുള്ള ആറിലാണ്ട് സ്റ്റോപ്പാക്കല്ലേ തൽക്കാലം. ഇനിയും ഇവിടെ സമയമുണ്ടല്ലോ. വലിയ വലിയ ഉസ്താദന്മാർ ഉസ്താദാത്തുക്കളെല്ലാം ഇനിയും വരുന്നുണ്ട്. നാളെ മറ്റന്നാളല്ല, അപ്പോഴും കൊടുത്തോളി. ഇപ്പൊ നമുക്ക് ഈ തന്നൂർക്കാണ്ട് തീർക്ക. തരാത്തവർക്ക് ഇനി തരാൻ മനസ്സിനും തീർക്ക. വീട്ടിൽ വെച്ച് തങ്ങള് 1,000 റുപ്യ. അള്ളാഹുവേ തങ്ങൾക്ക് നീ ഉപ്പാന്റെ രോഗം നീ ശിഫാക്കണം റഹ്മാന്, തങ്ങൾക്ക് കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ജംഷീർ തങ്ങള് അല്ല ജംഷീർ തറമ്മല് ഉമ്മാന്റെ രോഗം മാറാൻ 1,000 റുപ്യ. അള്ളാഹു ശിഫാക്കട്ടെ, റബ്ബേ നീ ശിഫാക്കണം റഹ്മാനെ. അബ്ദുറഹ്മാൻ കൊടുമുടി ഒരു കൊല്ലത്തിന് ഒരു കുട്ടിയെ ഏറ്റെടുത്തു. ഉമ്മാന്റെ ഉപ്പാന്റെ രോഗം നീ ശിഫാക്കണം റഹ്മാൻ. ഇനി ദ്വാരക്കാണ് കെ പി ഷഫീഖ്
6 മാസം ഒരു കുട്ടിനെ ഏറ്റെടുത്തു. അള്ളാഹുവേ ഷഫീഖിന് ബർക്കത്ത് തന്നും റഹ്മാനെ. ആമീൻ. സുദീഖ് മുസ്ലിയാർ കുരുവമ്പലം ഒരു കുട്ടിനെ 6 മാസം ഒരു കൊല്ലത്തിന് ഏറ്റെടുത്തു. അള്ളാഹുവേ നീ ബർക്കത്ത് തന്നും റഹ്മാനെ, നൽകണം റഹ്മാനെ. അമരയിൽ കുഞ്ഞാപ്പു 1000 രൂപ, അള്ളാഹു ബർക്കത്ത് കേട്ട്. പി പി ഫൈസലിന്റെ ഉമ്മ 6 മാസം ഒരു കുട്ടിനെ ഏറ്റെടുത്തു. അബ്ദുൽ ബാസിത്തിന്റെ ഉപ്പ 6 മാസം ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്. അബൂബക്കർ ഓണപ്പട് 6 മാസം ഏറ്റെടുത്തു. അള്ളാഹു അവർക്കൊക്കെ നീ ബർക്കത്ത് തന്നും റഹ്മാനെ. മേലൊരാളുണ്ടാ, മേലൊരാളും കൂടെ എഴുതിക്കണമെന്ന് വായിച്ചതാണ്. അള്ളാഹു ബർക്കത്ത് കേട്ടെ. ഒരാള് 6 മാസം, മൊയ്തീൻകുട്ടി ചന്തപ്പറമ്പ് ഒരു കൊല്ലത്തിന്, ഒരു വർഷത്തിന് അള്ളാഹു നീ ബർക്കത്ത് തന്നും റഹ്മാനെ. അവരെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. മുഹമ്മദ് അലി കൊളത്തൂര് 1000 രൂപ, അള്ളാഹു ഷഫാക്കട്ടെ ഇൻഷാല്ലാഹ്. ഇനി തൽക്കാലം ഇന്ന് മതി, ബാക്കി പിന്നെ കൊടുക്കാം. എല്ലാവരും കൂടി ഒന്നുകൂടി മൗലിദ് ഓതിട്ട് തീർക്കാം. തതുലു ബൈനാ ഫിൽ കവാകി ബി ഖൽബു ദൂറു ബൽവാ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി والصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي بعد ليلة لن يبوت خوش موت ندو بوت أنت أم أم أبو ما رأينا فيه ما مثل حسنك قد تويا سيدي خير النبي والصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي ارتكبت على الخطا غير حسد وأداب لك أشكو فيه يا سيدي خير النبي والصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. اللهم ننغل قبولاكنا رحمانا എന്ത് ഖൈറായ നീയത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണമല്ലോ. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഒരുപാട് സാദാത്തുക്കൾ ഉണ്ട്, അതൊന്നും ഇങ്ങോട്ട് ഓഫാക്കിയില്ല. മുഖത്ത് കടിക്കുമ്പോൾ പ്രയാസമുണ്ട്, ഓഫാക്കിട്ടു റഹ്മാൻ. കുറെ ആളുകൾ ഇനിയും ഇങ്ങനെ കുട്ടികളെ ഏറ്റെടുത്ത് ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാല്ലാ നാളെയുള്ള സദസ്സിലും ദ്വാരക്കും ഇന്നേ സദസ്സിലും ദ്വാരക്കും ഇൻഷാല്ലാ. പിന്നെ ഇനി ആരും പൈസ എണ്ണാനും എഴുതാനും കുത്താനും നിൽക്കരുത്. എല്ലത്തപ്പിൽ അത്യുപാന്ന് ഇമാം അസാദുള്ള എന്ന് പറഞ്ഞതുപോലെ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും പറയലുണ്ട്. സ്റ്റേജിലുള്ള ആൾക്കാരും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ദ്വായ നടക്കും, ഇവിടെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയും, ഇവിടെ ദ്വായ നടക്കും, ഇവരിങ്ങനെ പൈസ ഇടുന്നു, അല്ലെ ബക്കറ്റ് അപ്പുറപ്പുറം സംഘാടകരായ ആളുകൾ. അത് ഞങ്ങൾക്ക് പറ്റൂല. ഞമ്മളെല്ലാം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മഹബീബുകളാണ്. അപ്പോൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. ഇനി സംഘാടകരാരും നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ദ്വായന്റെ സമയത്ത് ദ്വായൽ കൂടുക. ഞമ്മൾക്ക് ദുനിയാ ഈ സ്ഥാപനത്തിന്റെ കാര്യം ദീനിന്റെ കാര്യം എല്ലാം അള്ളാഹു അതിനുള്ള ഹൈറിന്റെ വഴി അള്ളാണ്ട് തുറന്നോളൂ. അള്ളാഹു തുറന്നിട്ട് അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ ഇൻഷാല്ലാഹ്. ഒരു സഹോദരി ആയിഷ എം കെ കുളമ്പ് ആയിഷ 1 വർഷത്തിന് അല്ലേ, അല്ല 1000 രൂപ ഇവിടെ കെ പി ബാബുട്ടിയുടെ പെങ്ങൾ കുട്ടികളുണ്ടാവാൻ 2000 രൂപ. അള്ളാഹുവേ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده
يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد حبيبا صلى الله عليه وسلم تنغلد ولادت قند أنقرهيد مايا فوطر ربيع الأولي ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന്റെ തുടക്ക ദിവസം മഹാന്മാരായ ഉലമാ സാദാത്തുക്കൾ നേതൃത്വം നൽകി തുടക്കം കുറിച്ച് അവരുടെ ആശീർവാദമുള്ള ഈ പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലഹ്യങ്ങളെ വസീലയാക്കി ഹബീബിനെ മദഹ് ചെയ്ത് അവിടുത്തെ പേരിൽ സ്വലാത്തുകളും സലാമും ചൊല്ലി അവിടുത്തെ മൗലിദ് എഴുതി മിസ്കീൻമാരായ ഞങ്ങൾ പാതിരാത്രിയോടടുത്ത സമയം നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാന് ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹു അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാന് അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹു അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാന് ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ല സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാ ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ് റബ്ബനാ ളലംന അംഫുസനാ വൈലം തഗ്ഫിർ ലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബെ നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാന് കിബർ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാന് യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബുൽ ആലമീൻ
اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قند قلب حياتك لم الله إيمان يتترنم ربه تقوى يتترنم الله نافع علمنا يتترنم الله نافع علمنا وردبك لم الله ورأيتنا لنرتنم ربه أحرام لنا ننجل رجع بردنا الله ഹറാമ മായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കുന്ന റബ്ബെ പരിസരം മുഴുവനും ഹറാമായി ഇന്ന് ജീവിക്കാൻ പേടിയാണ് സ്വാലിഹീങ്ങളൊക്കെ ഒരു ഖിലാഫുള്ളാഹുല പോലും ജീവിതത്തിൽ സംഭവിക്കാതെ നിന്റെ ഹബീബിന്റെ മഹബത്തിൽ ആ മഹാന്മാരൊക്കെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിച്ചു മിസ്കീന്മാരായ ഞങ്ങൾ ഈ ആഖിറു സമാനില് എൽമില്ലാത്ത ഞങ്ങൾ ഈമാനും അമലും തഖ്‌വയും കുറഞ്ഞ ഞങ്ങളിങ്ങനെ വലിയ ആളുകളാന്ന് പറഞ്ഞ് നടന്നാൽ റഹ്മാനായ റബ്ബെ ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാന് നിന്റെ ഹബീബിനെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന് നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാന് ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണം അല്ലാ ഹറാമില്ലാത്ത നിലക്ക് ഞങ്ങൾക്ക് മരിക്കോളം ജീവിക്കണം അതിന് റബ്ബാകുന്ന നീ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന് ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ ഞങ്ങളുടെ സംസാരങ്ങൾ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ ദീനിന് സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള മലക്ക് റബ്ബേ നീ ഞങ്ങളാക്കി തരണം റഹ്മാന് എന്തെങ്കിലും തെറ്റുകുറ്റ കുറവുകളുണ്ടെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാന് അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണമല്ല ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാന് നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിർത്തി തരണം റഹ്മാന് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മസായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മഹത്തായ സമ്മേളനത്തിന്റെ തുടക്ക ദിവസമായ ഇന്ന് ഇൻഷാ അല്ലാ രണ്ട് ദിവസം കൂടെ ഞങ്ങളെ പരിപാടി നീണ്ടു നിൽക്കുന്നു അതുപോലെ 27-ാം തീയതി വളാഞ്ചേരി ടൌണിൽ വെച്ച് MET മഹത്തായ മീലാദ് സമ്മേളനം അവിടെ വെച്ച് നടക്കുകയാണ് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഞങ്ങളെ പരിപാടികളോട് ഞങ്ങളെ സ്ഥാപനങ്ങളോട് അഹ്ലു സുന്നയുടെ സംഘടനകളോട് ഉലമായി സാദാത്തുക്കളോട് പ്രത്യേകമായി ബായാറ് മൂന്നാക്കൽ സലാത്ത് മജ്ലിസുകളോട് ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലൈവായി ലോകം മുഴുവനും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവര് ഞങ്ങളെ മുത്താലിമുകളെ ഒരു വർഷത്തിന് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ 4-ഉം 5-ഉം കുട്ടികളെ ഉൾപ്പെടെ ഒരു വർഷത്തിനും 6 മാസത്തിനും ആവുന്ന നിലയ്ക്ക് ഏറ്റെടുത്ത ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ദുആ കൊണ്ട് കടപ്പെട്ട ഞങ്ങളെ സാദാത്തുക്കൾ പ്രായാധിക്യം കാരണവും ഈ മഹത്തായ മജ്ലിസിൽ നിന്റെ ഹബീബിനെ സ്നേഹിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് ഉലമാക്കളുണ്ട് ഉമറാക്കളുണ്ട് സഹോദര സഹോദരി സ്നേഹികൾ ഇഷ്ടജനങ്ങളുണ്ട് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഞങ്ങൾക്കും അവർക്കും ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഈ പരിശുദ്ധ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന് അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ല വിഷമങ്ങൾ തീർക്കണം റബ്ബെ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണമല്ല മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന 1000-ക്കണക്കിന് ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട് ചെറിയ പ്രസവിച്ച് വീണ് കുട്ടികൾ ഉൾപ്പെടെ 4-ഉം 5-ഉം വയസ്സുള്ള യുവതികളും യുവാക്കളും പ്രായമുള്ളവരും നാവിന് ക്യാൻസർ ബാധിച്ചിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി പ്രയാസപ്പെട്ട് ഡോക്ടർമാരുടെ ചികിത്സയിൽ ഹോസ്പിറ്റലുകളിലും അഡ്മിറ്റിലും വെന്റിലേറ്ററിലും ICUവിലും വീടുകളിലും ഉൾപ്പെടെ ചികിത്സയിൽ അർഹമുർ റഹീമായ റബ്ബെ കഴിയുന്നവരുണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നവരുണ്ടോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന് പൂർണ്ണമായ സുഖം നൽകണം റബ്ബെ അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്
ഇന്നൊരു കുടുംബം സങ്കടപ്പെട്ട് പറഞ്ഞ് യു എയിൽ ജോലി ചെയ്യുന്ന ആളാണ്, നാലഞ്ച് മക്കളുണ്ട്, ഇയാള് മാത്രമേ കുടുംബത്തിന് ആശ്രയമുള്ളൂ, കഴിഞ്ഞ ആഴ്ചയും വന്നിരുന്നു, ഇന്ന് വേറെ ആളെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞ് ഇനി 26-ാം ടെസ്റ്റാണെന്ന് പറഞ്ഞ്. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നേരെ യു എയിൽ നിന്ന് തലവേദനയായിട്ട് നാട്ടിൽ വന്നു, കഴിഞ്ഞ ആഴ്ച വെള്ളം പന്തിരിച്ച് അവിടുന്ന് പോയിരുന്നു. ഡോക്ടർമാരോട് ചെക്കപ്പ് നടത്തിയപ്പോ ഇനിയൊരു വിദഗ്ധമായ ചെക്കപ്പ് 26-ാം തീയതി നടത്തണം. ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് തലയിൽ പഴുപ്പാണ്, ബ്രെയിൻ ട്യൂമറാണ് എന്ന നിലക്കാണ് റിപ്പോർട്ട് കിട്ടിയത്. ഇത് കേട്ടതോടുകൂടി അപ്പൊ തന്നെ ഇയാൾ ബോധം കെട്ടുവീണു. ഇപ്പൊ ബോധമല്ലുണ്ട്, എന്നാലും വല്ലാത്ത വിഷമത്തിലാണ്. അർഹമുർ റഹീമായ റബ്ബേ, നീ ആഫിയത്ത് നൽകണം അല്ലാ, നീ ശിഫ നൽകണം അല്ലാ. ഒരു രോഗമില്ലാണ്ട് ഒരു ചെറിയ തലവേദന വന്നപ്പോഴേക്ക് ബ്രെയിൻ ട്യൂമറായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഒരു പനി വന്നാൽ തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ അത് ബ്ലഡ് ക്യാൻസർ ആണെന്ന റിപ്പോർട്ടുകൾ, ഇങ്ങനെ പാരപ്പരക്കെ ക്യാൻസർ അടക്കമുള്ള രോഗം വ്യാപകമാണ്. അല്ലാ, ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ, നീ ഞങ്ങളെ സലാമത്താക്കണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്, വേദന കൊണ്ട് പടയുന്ന എത്രയോ ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ദ്വാരക്കാൻ മജ്ലിസിൽ ഏൽപ്പിച്ചവർ. റബ്ബേ നീ സുഖമാക്കണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഇന്ന് മഴപിന്റെ ശേഷം ഒരു ഫോൺ കാള് പാലക്കാട് ജില്ലയിൽ നിന്ന്, ഒരു കുടുംബത്തിന് ആകെ അത്താണിയായിട്ട് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ താടയിൽ ഇവിടെ ക്യാൻസർ ബാധിച്ച് ഇങ്ങോട്ട് വല്ലാണ്ടങ്ങോട്ട് താട നീണ്ട് വല്ലാത്ത അവസ്ഥയിൽ, ഡോക്ടർമാരൊക്കെ ഒഴിവാക്കിയതാണ്. കുടുംബം പോറ്റാൻ വേണ്ടി പലവരിൽ നിന്നും ചികിത്സാ സഹായം ഒക്കെ കിട്ടി, ഇപ്പൊ എല്ലാം നിലച്ച്. അങ്ങനെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി, കടയിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ആളുകൾ പിന്നെ വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾ, ഇദ്ദേഹം ക്യാൻസർ രോഗിയാണ്, ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ അത് നമുക്ക് രോഗത്തിന് അത് പ്രയാസമാകും, രോഗം പടരും എന്നൊക്കെ പറഞ്ഞ് സമൂഹം തന്നെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ആ കുടുംബം വിളിച്ചു പറഞ്ഞത്, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്, നീ തുണയാകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. പെൺമക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, വിസക്ക് കൊടുത്ത്, ബിസിനസിന് കൊടുത്ത്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെ ഈ ചതിയിലകപ്പെട്ടൊക്കെ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തന്ന റഹ്മാന്, ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ, ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലോ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിക്കുന്ന സകലർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാന്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണമല്ല, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണമല്ല, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ല, അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റബ്ബേ, സംസാരത്തിന് വിക്കുള്ളവർ കെട്ടുള്ളവർ ചെറിയ കുട്ടികൾ ചെറുപ്പക്കാരുൾപ്പെടെ സംസാരത്തിന്റെ കെട്ടുകൾ വിക്കുകൾ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്നവര്, തളർവാദം പിടിപെട്ടവര്, നടുവൊടിഞ്ഞവരുൾപ്പെടെ അല്ലാ ആര് നടക്കാത്തവരുണ്ടോ ഈ പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ ജാഹ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടക്കാത്തവരെ നീ നടത്തണം റഹ്മാന്, വൈകല്യം നീ സുഖപ്പെടുത്തണം റഹ്മാന്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണമല്ല, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ല, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ല, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബ്, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്,
മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. അല്ലാഹ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗർഭപാത്രത്തിലും ഉൾപ്പെടെ മുഴയുള്ളവരുണ്ട്, അല്ലാഹ സുഖമാക്കണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്. മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, ബ്ലീഡിംഗിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര്, പൈൽസിന്റെ അർശസിന്റെ രോഗമുള്ളവര്, നാവില് പൊണ്ണുള്ളവര്, റബ്ബെ നീ ആഫിയത്താക്കണം റഹ്മാന്. വായിൽ പൊണ്ണുള്ളവര് ശിഫയാക്കണം റഹ്മാന്. അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, നെഞ്ചുവേദന സുഖപ്പെടുത്തണം അല്ലാ, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ. കാലില് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വെർണപ്പെട്ട്, കാലിൽ ഷുഗർ കൂടിയിട്ട് വരല് മുറിച്ചു മാറ്റി, ഇപ്പോ അതാ കാല് ചുറ്റിക്കെട്ടിയിട്ട് പഴുപ്പണങ്ങാതെ വർഷങ്ങളായിട്ട് ആ പഴുത്ത സ്ഥലത്തു നിന്ന് ദുർഗന്ധം വപിക്കുന്ന അവസ്ഥയിൽ വരെ വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ നിസ്കാരത്തിന് വരെ ബുദ്ധിമുട്ടുന്നു, നടക്കാൻ പ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞവര്, റബ്ബെ നീ ആഫിയത്താക്കണം റഹ്മാന്. മടമ്പ് വേദന കൊണ്ട് പ്രയാസമുള്ളവര്, കാൽമുട്ട് വേദന, അതുപോലെ കൈകാൽ കടച്ചിൽ പുറം വേദന, ഊരവേദന ഉൾപ്പെടെ നീ ആഫിയത്താക്കണം റഹ്മാന്. നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാന്. വലിയ രോഗം, വലിയ തളർവാദം പിടിപെട്ടിട്ട് ഇമാം ബൂസിർ റളിയല്ലാഹു അൻഹു സകല ഡോക്ടർമാരും മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് നിന്റെ ഹബീബിനെ മദഹ് ചെയ്യാൻ നിയത്താക്കിയത് കാരണം നീ ഇമാം ബൂസിരി തങ്ങളെ സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് ഇമാം ബൂസിരി റഹ്മഹുള്ള വലിയ നിലക്ക് തങ്ങളെ മദഹ് ചെയ്തുണ്ടാക്കിയ ബുറുദ എന്ന ബുറുദ ചൊല്ലി ചൊല്ലിയിട്ട് നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്, അവിടുത്തെ ബഹുമാനത്ര സ്ഥാനത്ര ഈ പാവപ്പെട്ട ഇമാം ബൂസിരിക്ക് ചെല്ലാനും എഴുതാനും കഴിയുന്നില്ലല്ലോ, പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിപ്പിച്ചവല്ലേ, വിഷമിച്ചപ്പോഴല്ലേ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഇടപെടുത്തിയിട്ട് സന്തോഷത്തോടെ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസപ്പെടണ്ട, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന് ഹബീബായ തങ്ങൾ പദ്യം പൂർത്തീകരിച്ച് നിന്റെ ഹബീബിന്റെ മദഹ് കാരണം നീ വലിയ ആഫിയത്തും സലാമത്തും നൽകിയത്, മിസ്കീന്മാരായ ഞങ്ങളെ ജീവിതത്തിൽ മഹാന്മാര് ഞങ്ങൾക്ക് വിവരം നൽകിയത് ഞങ്ങൾക്ക് അറിവിലുണ്ടെങ്കിൽ അങ്ങനെ ഒരായിരക്കണക്കിന് വിഷയങ്ങൾ നിന്റെ ഹബീബിന്റെ സലാത്ത് കൊണ്ട് തങ്ങളെ മദഹിന്റെ സദസ്സിൽ ഒരായിരം രോഗങ്ങൾ ഡോക്ടർമാര് കൈവിട്ടതുൾപ്പെടെ നീ സുഖപ്പെടുത്തിയത് മിസ്കീന്മാരായ ഞങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അർഹമുർ റാഹിമായ റബ്ബെ ആര് കൈകാൽ കടച്ചിൽ വേദന ഉൾപ്പെടെ നീ നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫയാക്കണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നോർമലാക്കണം റഹ്മാന്. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ല, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ല, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ല, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ല, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ല, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ല. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഈ പാതിരാത്രിയോടടുത്ത സമയം ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം. ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണമല്ലോ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ, ഹോസ്പിറ്റലിലും നടറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ല, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ല, വെന്റിലേറ്ററിലാക്കല്ല റബ്ബെ, ഹോസ്പിറ്റലിലും നടറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബെ. ആ നിലക്ക് ഐസിയുവിലും വെന്റിലേറ്ററിലും വീടിന്റെ കിടക്കുകളിൽ ഉൾപ്പെടെ ബോധത്തോടെയും അബോധാവസ്ഥയിലും കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക്, ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാന്.
മൗത്ത് ഖൈറുള്ളവർക്ക് നീ ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് പെടുന്ന ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, കല്യാണം കഴിച്ച് മക്കളല്ലാതെ വിഷമിക്കുന്ന എത്ര ആളുകൾക്കാണ് ഡോക്ടർമാര് മക്കൾ ഉണ്ടാകില്ല എന്ന് വിധി എഴുതിയിട്ട് നിന്റെ ഹബീബായ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ മക്കളെ നൽകി സന്തോഷിപ്പിച്ച 1000 വിഷയം ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അറിയാമെങ്കിൽ റബ്ബെ, ആര് മക്കളല്ലാതെ വിഷമിച്ച് ഈ മജ്ലിസിൽ ദുആക്കാൻ പറഞ്ഞവരുണ്ട്, ഇവിടെ എത്തിയവരുണ്ട്, ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്, നിന്റെ ഹബീബിനെ കൊണ്ട് നീ പരിഹാരം നൽകിയിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈ മജ്ലിസ് കാരണം ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ല, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. ഗർഭം അലസിപ്പോകുന്ന 3-4 മാസത്തിൽ അലസിപ്പോകുന്നു, അങ്ങനെ പ്രസവിച്ച ഉടനെ മക്കൾ മരിക്കുന്നു, അങ്ങനെ ജീവനില്ലാത്ത കുട്ടിയെ പ്രസവിക്കുന്നു, അങ്ങനൊക്കെ സങ്കടപ്പെട്ടവരുണ്ട് റബ്ബെ. ഇനി ജനിക്കാൻ പോകുന്ന മക്കളെങ്കിലും കൺകുളിർക്ക സന്തോഷിക്കാൻ പറ്റുന്ന ആഫിയത്തുള്ള മക്കളെ നൽകി അത്തരക്കാർക്ക് നീ സന്തോഷം നൽകണം റഹ്മാന്. നീ ബറക്കത്താക്കണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബെ, ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, ഇന്ന് ഹറാമ കൂടിയ കാല, ഹറാമായ അവസ്ഥയിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കൂടിയ കാല, ഞങ്ങളെയും ഞങ്ങളെ അഹലുകാരെല്ലാം ഹറാമിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ മുത്തഅല്ലിമുകളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളെ ദുറസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും, പ്രത്യേകിച്ച് ഈ ഇർഷാദിയ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന്റെ തുടക്ക ദിവസമാണ്, ഈ മഹത്തായ സ്ഥാപനത്തിലും മജ്ലിസുകളിലും ഞങ്ങളെ സകല മജ്ലിസുകളിലും സ്ഥാപനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസു മുടക്കല്ല റബ്ബേ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ഇസ്സത്ത് തകർക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഏത് സിഹ്റോ ആയിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ ഞങ്ങളെ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാന്. അയിന് നശിപ്പിക്കണമല്ലോ. ശൈത്താന ഹലാക്കാക്കണം റബ്ബ്. സാഹിരീങ്ങള്, ഹാസിദീങ്ങള്, വാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തകബ്ബിരീങ്ങള്, മുത്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ആയുധായികളെ സ്വറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും അഹ്ലു സുന്നയുടെ സകല സാദാത്തുക്കൾ, ഉലമാ, ഖാദിമുകൾ നീ കാത്ത സലാമത്തിലാക്കണം റഹ്മാന്. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു കള്ളക്കേസിലും പെടുത്തല്ല റബ്ബ്. ആ നിലക്ക് കള്ളക്കേസിലും ജയിലുകളിലും ഉൾപ്പെടെ പ്രയാസപ്പെടുന്നവരെ നിന്റെ ഹബീബിനെ കൊണ്ട് സലാമത്താക്കണം റഹ്മാന്. ജയിൽ മോചനം നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ, ശൈഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ, അഭിയന്ന പിതാവ് ഉൾപ്പെടെ, കഴിഞ്ഞ ദിവസം ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ കുമരം പുത്തൂര് എ പി മുഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെ, അല്ലാ ദറജ ഉയർത്തണം റബ്ബേ. ഖബറിനെ സന്തോഷത്തിലാക്കണമല്ലോ. അവരെയും ഞങ്ങളെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വീട് നൽകണം റഹ്മാന്. വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, റബ്ബെ നീ സന്തോഷം നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാന്. കുടുംബജീവിതത്തിൽ പണക്കങ്ങളും പ്രശ്നങ്ങളും ഹറാമിന്റെ സ്നേഹബന്ധങ്ങളും ഉൾപ്പെടെ സകലരുടെ കൽബിൽ നിന്നും നീക്കിയിട്ട് കുടുംബജീവിതത്തിൽ ഇൽഫത്തും മഹബത്തും നൽകണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും
പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം. അതിന് ഞങ്ങളുടെ ജീവിതത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റുകുറ്റമുണ്ടെങ്കിൽ, അർഹമുർ റഹീമായ റബ്ബെ, ഈ മജ്ലിസ് കാരണം നിന്റെ റഹ്മത്തുള്ളിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബെ നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങൾക്ക് തങ്ങളെ കണ്ടാൽ, തങ്ങളെ ഹെബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറഞ്ഞാൽ പിന്നെ ഹറാമിന് രസം കിട്ടൂല, ഹറാമിന്റെ ചിന്ത വരൂല, ഹറാമിന്റെ ജീവിതമാകൂല. ആ നിലക്കുള്ള വറാനുള്ള ജീവിതം കിട്ടാൻ വേണ്ടിയാണ് മിസ്കീന്മാരായ ഞങ്ങൾ റഹ്മാനായ റബ്ബെ നിന്റെ ഹബീബിനെ കാണാൻ ആശിച്ച് ഈ പരിശുദ്ധ മജ്ലിസിൽ ഈ പാതിരോത്രയുടെ അടുത്ത സമയം സാദാത്തുക്കൾ, ഉലമാ, മുത്തല്ലിമുകൾ, പാവപ്പെട്ട ഹബീബിന്റെ മുഹബ്ബികൾ നിന്റിലേക്ക് ഉയർത്തിയ കൈകൾ നിന്റെ ഹബീബിനെ കൊണ്ട് കബൂലാക്കി പല പ്രാവശ്യം കാണിച്ചു തരണം റഹ്മാന്. ഞങ്ങൾക്ക് നിസ്കാരത്തിന് തങ്ങൾക്ക് സലാം പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന് പറയുമ്പോ തങ്ങളെ ഞങ്ങളെ കൽബിൽ തസവൂറാകുന്ന നിലക്ക് ഞങ്ങൾക്ക് തങ്ങളെ കാണണം. ഞങ്ങളെ സലാം തങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾക്ക് ലഭ്യമായ നിലക്ക് ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ വ്യക്തമായ നിലക്ക് കാണാൻ ഈ പരിശുദ്ധ മജ്ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുള്ളിൽ ആലമീന തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഹറാം വർദ്ധിച്ച ഈ ലോകത്ത് റബ്ബെ ഹറാമായ അവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. മൻ അത്വാനീ ദഖലൽ ജന്ന എന്ന് നിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വർഗീയ അലുകാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ച് എന്റെ വോയിസ് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ മുജാഹിദിൽ പെടരുത്, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പെടരുത്, നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിൽ പെടരുത്, നിങ്ങൾ സലഫിയിൽ പെടരുത്. ഇനി ഏത് പുതിയ പേരിൽ ആര് പുത്തനാശയക്കാര് തൗഹീദിന്റെ ഖുർആന്റെ അഡ്രസ്സിൽ രംഗത്ത് വന്നാലും അത്തരം ഒരു പുത്തൻ പ്രസ്ഥാനത്തിലും അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാം ഇന്നദീന അന്തല്ലാഹിൽ ഇസ്ലാം അത് മാനാലഹി വാസ്ഹാബി എന്ന് തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നയാണ്. പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ചോദ്യം ചെയ്ത് ഹബീബിന്റെ മദഹുകള്, മീലാദാഘോഷങ്ങള്, മൗലിദുകളൊക്കെ ശിർക്കും കുഫറും അനിസ്ലാമികവുമാണെന്ന് പ്രചരിപ്പിക്കുന്ന വഹാബികളുടെ രംഗപ്രവേശനം നമുക്ക് കാണാനിടവന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലാ യുള്ളൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ അകപ്പെടാതെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറക്കാൻ നിന്റെ ഹബീബായ തങ്ങൾ റബ്ബെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ യഥാർത്ഥ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ അഖീദയിൽ ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകള് നീ നിലനിർത്തിയിട്ട് സകല പുത്തൻ പ്രസ്ഥാനങ്ങളിൽ നിന്നും റബ്ബാകുന്ന നീ ഞങ്ങളെയും ഞങ്ങളെ തലമുറകളെയും കാത്തു സലാമത്താക്കണം റഹ്മാന്. ഞങ്ങളെ ഉംറ, ഞങ്ങളെ ആയുസ് സുന്നത്ത് ജമാഅത്തിന് ഖൈറുള്ള കാലം ഞങ്ങൾക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ നീ നിലനിർത്തി തരണം. അല്ലാ, ഒരാളെ മുമ്പിലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ റഹ്മാന്. ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടി ആളുകൾക്ക് മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കുന്ന അവസ്ഥ റബ്ബെ നീ ഞങ്ങൾക്ക് നൽകല്ലോ റഹ്മാന്. നിന്റെ ദീനിവിടെ നിലനിൽക്കണം, അതിനാവശ്യമായത് മുഴുവനും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് വിശാലമാക്കി റാഹത്തോടെ അതിന്റെ ഖൈറിന്റെ അബുവാബുകൾ നീ ഞങ്ങൾക്ക് തുറന്ന് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണം റഹ്മാന്. ഈ മഹത്തായ ഇർഷാദീയ സ്ഥാപനത്തിന് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീ വളർത്തണം റഹ്മാന്. ഇതിന്റെ സ്നേഹികൾക്ക്, സഹായികൾക്ക്, സഹകാരികൾക്ക് മുഴുവനും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബെ, ഒരുപാട് കാലം ഞങ്ങൾക്കിവിടെ ശൂരത്ത് ആഗ്രഹിച്ചിട്ടല്ല, ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനമാനം ആഗ്രഹിച്ചിട്ടല്ല, റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, അതിനുവേണ്ടി അഹ്ലു സുന്നയുടെ, ഉലമാഇന്റെ, സാദാത്തുക്കളുടെ, സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട്
ഇഖ്ലാസോടുകൂടെ ഈ ദീനിന്റെ ഹിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ റബ്ബേ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉമയിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റഹ്മാന്. ഞങ്ങളിങ്ങനെ മജ്‌ലിസുകളാണെന്ന് പറഞ്ഞിങ്ങനെ ദീനീ പ്രവർത്തനത്തിനാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് അവസാന ആഖിബത്ത് മോശമാകുന്ന അവസ്ഥയാണെങ്കിൽ റബ്ബെ നീ ഞങ്ങളെ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം. ഈമാൻ സലാമത്തിലാക്കണം റബ്ബെ. ഖബറു വല്ലാത്ത പേടിയുള്ള വീടാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നിന്റെ ഹബീബായ തങ്ങൾ അറിയിച്ചത് വലിയ വലിയ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ആ ഖബറു ചിന്തിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങിയില്ല. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല. അവര് ഖബറ് കണ്ട് കരഞ്ഞ് ഖബറിലെ അവസ്ഥ എന്താണെന്ന അവസ്ഥ അവിടെ എത്തി അറിയുന്നത് വരെ സമാധാനമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഖിറ സമാനിൽ ജീവിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണ്? റബ്ബെ ഞങ്ങളെ ഞങ്ങൾക്ക് നിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ ഈമാനോട് അത് ഉറപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു മൻ അഹബ്ബനി കാന മഅയ ഫിൽ ജന്ന അൽ മർഉ മഅ മൻ അഹബ്ബ അൻത മഅ മൻ അഹബബ്ത. ആര് ആരെ സ്നേഹിച്ചോ തങ്ങളെ സ്നേഹിച്ചവർ തങ്ങളെ കൂടെ സ്വർഗത്തിലെന്ന് ഖാല റസൂലുള്ളാ. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആഖിറ സമാനിൽ എല്ലാം കൊണ്ട് കുറവുള്ള ഞങ്ങൾ നിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് ആവുന്ന നിലക്ക് ഞങ്ങൾക്ക് അറിയുന്ന നിലക്ക് ഞങ്ങൾ ഞങ്ങളെ ജീവനക്കാളേറെ സ്നേഹിക്കുന്നു. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ഞങ്ങൾക്ക് തങ്ങളെ കണ്ട് തപസ്സുമിൽ മരിക്കാൻ കലിമ ചൊല്ലി മരിക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ല. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. റബ്ബനാ അതിന ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. നമ്മുടെ ഇർഷാദിയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഹോസ്പിറ്റലിലാണ്. റബ്ബെ നിന്റെ ഹബീബിനെ കൊണ്ട് ശിഫ നൽകണം റഹ്മാന്. വളരെ പെട്ടെന്ന് ആഫിയത്താക്കണം അല്ല. ഞങ്ങളെ കൂടെ പ്രവർത്തനത്തിലേക്ക് വരാൻ നീ പെടുന്ന ആഫിയത്ത് നൽകണം റഹ്മാന്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി.